സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ഏലിയാസ് ലീവാകാലത്തിന്റെ ഇന്ന് ഒന്നാം ഞായറാഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് വചന വിചിന്തനത്തിനായിട്ട് നൽകുന്നത് മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 12 മുതൽ 17 വരെയുള്ള തിരുവചനങ്ങളാണ്. ഈശോ തന്റെ ദൗത്യം ആരംഭിക്കുന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ ചിന്തിക്കുക. പഴയ നിയമത്തിന്റെ പൂർത്തീകരണമായും പഴയ നിയമത്തിന്റെ തുടർച്ചയായും ലോകത്തിന്റെ പ്രകാശമായും ക്രിസ്തുനാഥനെ നമുക്ക് മുമ്പിൽ മത്തായി സുവിശേഷകൻ ഇവിടെ അവതരിപ്പിക്കുകയാണ്. ഇന്നത്തെ സുവിശേഷത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ 3 കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ളത്. സുവിശേഷം ആരംഭിക്കുന്നത് ഇപ്രകാരമാണ്: സ്നാപയോഹന്നാൻ ബന്ധനസ്ഥനായി എന്ന് കേട്ടപ്പോൾ ഈശോ ഗലീലയിലേക്ക് പിൻവാങ്ങി. ഈശോയുടെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്രകാരമുള്ള പിൻവാങ്ങലുകൾ ഈശോയുടെ ജീവിതത്തിൽ ഉടനീളം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈശോയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷങ്ങളിൽ ഈശോ തന്റെ പിതാവിലേക്ക് പിൻവാങ്ങുന്നുണ്ട്. പിതാവിന്റെ ഇഷ്ടം ആരായുന്നുണ്ട്, പിതാവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. സ്നേഹമുള്ളവരിവിടെയും ഈശോ തന്റെ പുതിയ ദൗത്യം ആരംഭിക്കുമ്പോൾ, പ്രവാചക ദൗത്യം ആരംഭിക്കുമ്പോൾ, ഈശോ വീണ്ടും പിതാവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. ഇന്നത്തെ സുവിശേഷം നൽകുന്ന ആദ്യത്തെ ചിന്തയും ഇത് തന്നെയാണ്: എന്റെയും നിന്റെയും ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട നിമിഷങ്ങളിൽ നമ്മൾ പിതാവായ ദൈവത്തിന്റെ അടുത്ത് ചെല്ലുന്നുണ്ടോ, അവന്റെ ഹിതം നമ്മൾ അറിയുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട നിമിഷങ്ങളിൽ ക്രിസ്തുവിന്റെ അടുത്ത് ചെന്നിരുന്നു കൊണ്ട് അവന്റെ ഹൃദയം അറിയുവാൻ, അവന്റെ ഹിതം അറിയുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. രണ്ടാമതായി, ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നു ഇതൊരു പഴയ നിയമത്തിന്റെ തുടർച്ചയാണ്. പഴയ നിയമത്തിലെ പ്രവാചക നിരകളിൽ ഏറ്റവും അവസാനത്തെ കണ്ണിയാണ് സ്നാപക യോഹന്നാൻ. സ്നാപയോഹന്നാന്റെ തുടർച്ചയായി ക്രിസ്തുവിനെ അവതരിപ്പിച്ചിരിക്കുന്നു. അപ്പൊ പഴയ നിയമത്തിന്റെ ഒരു തുടർച്ച എന്ന രീതിയിൽ ഈശോയെ മത്തായി സുവിശേഷകൻ ഇവിടെ അവതരിപ്പിക്കുകയാണ്. ഇവിടെ ഈശോ തന്റെ സുവിശേഷ പ്രഘോഷണം അല്ലെങ്കിൽ പ്രേഷിത പ്രവർത്തനം, പ്രവാചക ദൗത്യം ആരംഭിക്കുന്നത് സെബുലൂൺ നഫ്താലി പ്രദേശത്തു നിന്നാണ്. എന്തുകൊണ്ടായിരിക്കാം ആ ഒരു സ്ഥലം ഈശോ തെരഞ്ഞെടുത്തത് എന്ന് ചോദിച്ചാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും, പഴയ നിയമത്തിൽ ദൈവകോപത്തിന് ആദ്യം ഇരയാകുന്ന സ്ഥലം ഈ സെബുലൂൺ നഫ്താലി പ്രദേശങ്ങളാണ്. അപ്പൊ തീർച്ചയായിട്ടും ആദ്യം ദൈവകോപം വന്ന സ്ഥലമാണെങ്കിൽ ഈശോ ആഗ്രഹിച്ചു ദൈവത്തിന്റെ കാരുണ്യം ഏറ്റവും ആദ്യം ആരംഭിക്കേണ്ടതും ഈ സെബുലൂൺ നഫ്താലി പ്രദേശത്തു നിന്നാണ്. സ്നേഹമുള്ളവർ, ഈ ചിന്ത നമുക്ക് പകർന്നു തരുന്നത് നമ്മുടെ ജീവിതത്തിലും പ്രതിസന്ധികളും പരാജയങ്ങളും തോൽവികളും ഒക്കെ ഉണ്ടാകും, അതൊന്നും ശാശ്വതമല്ല. ശാശ്വതമായത് ക്രിസ്തുവിന്റെ സ്നേഹമാണ്, കരുണയാണ് എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിലേക്കും ക്രിസ്തുവിന്റെ കരുണ ഉണ്ടാകും എന്ന് ഈ സുവിശേഷ ഭാഗം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. 3-ാമതായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നഷ്ടമാകുന്ന നന്മകളെ പുനഃസ്ഥാപിക്കുക എന്നുള്ളതാണ് ക്രിസ്തുവിന്റെ അടുത്ത ദൗത്യമായിട്ട് ഈശോ സ്വീകരിക്കുന്നു. യോഹന്നാന്റെ മരണത്തിന് ശേഷം യോഹന്നാന്റെ തുടർച്ചയായി പുതിയ നിയമം ആരംഭിക്കുകയാണ് ക്രിസ്തുവിലൂടെ. ക്രിസ്തുവിന്റെ പ്രഘോഷണങ്ങളും പഠിപ്പിക്കലുകളും ഒക്കെ തീർച്ചയായും വ്യത്യസ്തമായിരുന്നു എന്ന് നമുക്കറിയാം. പക്ഷേ പഴയ നിയമത്തിന്റെ പാരമ്പര്യങ്ങളെ, പഴയ നിയമത്തിൽ സൂക്ഷിച്ചിരുന്ന നന്മകളെ, പ്രവാചകന്മാരിലൂടെ നൽകിയ നന്മകളെയൊക്കെ പുനഃസ്ഥാപിക്കുക എന്നുള്ളതായിരുന്നു ക്രിസ്തുവിന്റെ ദൗത്യം. ആധുനികതയുടെ കുത്തൊഴുക്കിൽ നഷ്ടപ്പെട്ടു പോകുന്ന നന്മകളെ പുനഃസ്ഥാപിക്കുവാനായിട്ട് ഈശോയുടെ ഈ സുവിശേഷം നമ്മളെയും ഓർമ്മപ്പെടുത്തുന്നു. പഴയ നിയമത്തിൽ ഒത്തിരിയേറെ സന്ദർഭങ്ങളിൽ പൂർവികരുടെ പാരമ്പര്യത്തെ തുടരുന്ന പുതിയ തലമുറയെ നമ്മൾ കാണുന്നു, പരിചയപ്പെടുന്നു. ദൈവത്തിന്റെ ഹിതപ്രകാരം ഊരിലെ ഹാരാമിൽ നിന്നും പുറപ്പെടുന്ന അബ്രാഹത്തിന്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെടുന്നത് ഇസഹാക്കിലൂടെയും യാക്കോബിലൂടെയുമാണ്. ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്നും ഇസ്രായേൽ ജനത്തെ മോചിപ്പിച്ച് കാനാൻ ദേശത്തേക്ക് കൊണ്ടുപോകുക എന്നുള്ള മോശയുടെ ആഗ്രഹത്തെ
പൂർത്തീകരിക്കുന്നത് ജോഷുവയാണ്. തന്റെ ദൈവത്തിന് വേണ്ടി ഒരു ആലയം വേണം എന്നുള്ള ദാവീദ് രാജാവിന്റെ സ്വപ്നം പൂർത്തീകരിക്കപ്പെടുന്നത് സോളമനിലൂടെയാണ്. ഹോറബ് മലയിൽ വെച്ച് എലിയാ പ്രവാചകന് ലഭിക്കുന്ന ദൗത്യത്തെ പൂർത്തീകരിക്കുന്നത് എലീഷ പ്രവാചകനാണ്. ഇങ്ങനെ ഒത്തിരിയേറെ സന്ദർഭങ്ങളിൽ നമുക്ക് പൂർവികരുടെ പാരമ്പര്യത്തെ പൂർത്തീകരിക്കുന്ന പുതിയ തലമുറയെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. സ്നേഹമുള്ളവരെ, ഇന്ന് ഈ സുവിശേഷം നമ്മെ പഠിപ്പിക്കുന്ന മറ്റൊരു പാഠം ഇതാണ്. നമ്മുടെ പൂർവികരിലൂടെ ലഭിച്ചിട്ടുള്ള വിശ്വാസ ചൈതന്യം, നമ്മുടെ പൂർവികരിലൂടെ കൈമാറ്റപ്പെട്ടിട്ടുള്ള ദൈവിക ചൈതന്യം നമ്മൾ വരും തലമുറയ്ക്ക് പകർന്നു കൊടുക്കാനായിട്ട് പരിശ്രമിക്കുന്നുണ്ടോ? ഈ ശ്രീവാകാലത്തിൻ്റെ ഒന്നാമത്തെ ആഴ്ചയിൽ നമ്മൾ ഇവിടെ പ്രാർത്ഥിക്കുവാനായിട്ട് ഒരുമിച്ച് കൂടുമ്പോൾ നമ്മുടെയും ചിന്തകളിലൂടെ ഈ കാര്യങ്ങളൊക്കെ കടന്നു പോകട്ടെ. ക്രിസ്തുവിനോട് ഒപ്പം ആയിരിക്കുവാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? മറ്റുള്ളവരോട് കരുണയോടെ പ്രവർത്തിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ? എൻ്റെ ജീവിതത്തിലെ ദുഃഖങ്ങളും പരാജയങ്ങളുമെല്ലാം ശാശ്വതമല്ല എന്ന് ചിന്തിക്കുവാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? നമ്മുടെ പൂർവികരിലൂടെ പകർന്നു കിട്ടിയ പാരമ്പര്യങ്ങളും നന്മകളും വിശ്വാസ ചൈതന്യവും വരും തലമുറയ്ക്ക് പകർന്നു കൊടുക്കാനായിട്ട് നമ്മൾ തയ്യാറാകുന്നുണ്ടോ? ഈ ചിന്തകളോടെ ഈ ഒരാഴ്ചക്കാലം മുന്നോട്ട് കൊണ്ടുപോകുവാൻ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.